വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് സാന്ത്വനവുമായി DYFI രംഗത്ത്. ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം വിഭാവനം ചെയ്ത ആക്രി ചലഞ്ചിന് തുടക്കമായി. കോതമംഗലം ബെസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള സാധനങ്ങൾ ആന്റണി ജോൺ MLA ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI വീട് നിർമ്മിച്ചു നൽകുന്നു. ഈ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം DYFI കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയിൽ ആക്രി ചലഞ്ചിന് തുടക്കമായി. കോതമംഗലം ബെസോലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള പഴയ പേപ്പറുകൾ, കാർട്ടൺ ബോക്സുകൾ, ഇലക്ട്രിക് ആക്രികൾ, മറ്റ് ആക്രികൾ എന്നിവ DYFIക്ക് കൈമാറി. കോതമംഗലം മാർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ മാർ ബെസോലിയസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ നിന്നും കോതമംഗലം MLA ആന്റണി ജോൺ സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടൊരു വലിയ ദുരന്തത്തെയാണ് നേരിടുന്നത്. ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരു മെയ്യായി നിന്നുകൊണ്ട് തന്നെ മലയാളികൾ ആകെ ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൻ്റെ ഒരു തീവ്രത ഇനിയും കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സൈന്യത്തിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾ ആകെ ചേർന്നുകൊണ്ട് അതിൻ്റെ അവിടെ സംഭവിച്ചിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ ഘട്ടത്തിൽ നമുക്കറിയാം ആളുകളെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പിന്നീട് ഡെഡ്ബോഡി അടക്കം കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നൊരു കാഴ്ച കേരളത്തിൽ അത്രയും ഒരു അനുഭവം മാധ്യമമാണ്. ശരീരഭാഗങ്ങൾ ചാലിയാർ പുഴയിലൂടെ കിലോമീറ്ററോളം ഒഴുകി നടക്കുകയാണ്. ഉൾവനങ്ങളിൽ നിന്നും ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാത്തിനും അല്ലെങ്കിൽ അന്തരത്തിനും കെട്ടി ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏറെ ദുഃഖപൂർണമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാന കാര്യം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ഇതിൻ്റെ ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മറ്റ് ഇടപെടലുകളും നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് എല്ലാ പ്രതീക്ഷയും മറ്റ് ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയൊരു ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ പരമാവധി ഈ സഹായങ്ങൾ കൊടുക്കണമെന്നുള്ളതും അത് വളരെ സുതാര്യമായി. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN ഔഷാദ്, MBMM വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളിയിൽ, ട്രഷറർ ഡോക്ടർ റോയി ജോർജ് മാലിയിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് എബ്രഹാം, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP ജയകുമാർ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിജോ എബ്രഹാം, ബ്ലോക്ക് സെക്രട്ടറി GO PS, ബ്ലോക്ക് പ്രസിഡന്റ് KN ശ്രീജിത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് പോൾ, ജോയിന്റ് സെക്രട്ടറി TA ഷാഹിൻ, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം അരുൺ P ബോബൻ, മേഖലാ സെക്രട്ടറിമാരായ KN അമൽ, KJ ചന്ദ്രപാൽ, രഞ്ജിത്ത് CT, ജോജിഷ് ജോഷി എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.